ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ് ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തിലെ വിഷുക്കാലത്ത് റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് തൊണ്ണൂറ്റൊമ്പതിലെ ഏറ്റവും വലിയ മൂന്ന് വിജയ ചിത്രങ്ങൾ സമ്മാനിച്ച വിഷു ഈസ്റ്റർ കാലത്ത് ആകെ അഞ്ച് മലയാള ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത് മമ്മൂട്ടി മോഹൻലാൽ ജയറാം എന്നീ മുൻനിര താരങ്ങൾ മാറ്റുരച്ച തൊണ്ണൂറ്റൊമ്പത് വിഷു ഈസ്റ്റർ കാലത്ത് സുരേഷ് ഗോപിയുടെ ഒരു ചിത്രം പോലും റിലീസ് ചെയ്തിരുന്നില്ല ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങൾ എന്ന് നോക്കാം തൊണ്ണൂറ്റൊമ്പത് വിഷു ഈസ്റ്റർ സീസണോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ആദ്യത്തെ ചിത്രമായിരുന്നു മാർച്ച് ഇരുപത്തി ആറാം തീയതി തിയേറ്ററുകളിലെത്തിയ മോഹൻലാലിന്റെ ഉസ്താദ് ഈ ഫാമിലി ആക്ഷൻ എന്റർടൈനേഴ്സ് ചിത്രം സിബി മലയിലാണ് സംവിധാനം ചെയ്തത് മോഹൻലാൽ ഇരട്ട വ്യക്തിത്വമുള്ള കഥാപാത്രമായി തകർത്ത് അഭിനയിച്ച ഈ ചിത്രം തൊണ്ണൂറ്റൊമ്പതിലെ ഏറ്റവും മികച്ച ഇനീഷ്യൽ ആണ് നേടിയത് രഞ്ജിത്ത് കഥാതിരകഥാ സംഭാഷണം ഒരുക്കിയ ഉസ്താദ് റിലീസ് ചെയ്ത ഒട്ടുമിക്ക കേന്ദ്രങ്ങളിലും അമ്പത് ദിവസം പൂർത്തിയാക്കിയ മോഹൻലാൽ ചിത്രമായിരുന്നു അഞ്ച് സെന്ററുകളിൽ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത ഉസ്താദിൽ തമിഴ് നടൻ രാജീവാണ് മെയിൻ വില്ലന്റെ വേഷം കൈകാര്യം ചെയ്തത് വിദ്യാസാഗർ സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങളടങ്ങിയ ഉസ്താദിൽ നരേന്ദ്ര പ്രസാദ് എൻ എഫ് വർഗീസ് വിനീത് ഗണേഷ് കുമാർ സായി കുമാർ ഇന്ദ്രജ ദിവ്യ ഉണ്ണി വാണി വിശ്വനാഥ് ജനാർദ്ദനൻ ഇന്നസെന്റ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തൊണ്ണൂറ്റൊമ്പത് വിഷുക്കാലത്ത് റിലീസ് ചെയ്ത അടുത്ത മലയാള ചിത്രമായിരുന്നു ജയറാം നായകനായ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സംവിധായകൻ സത്യനന്ദികഡ് സംവിധാനം ചെയ്ത ഈ ചിത്രം വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ ഒമ്പതാം തീയതിയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത് സംയുക്ത വർമ്മ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച ഈ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയിൽ മികച്ച വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത് തിലകൻ കരിയറിലെ തന്നെ മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ നെടുമുടി വേണു സിദ്ദിഖ് മാമുക്കോയ കുതിരവാട്ടം പപ്പു ഒടുവലെണ്ണി കൃഷ്ണൻ കെ പി എസ് സി ലളിത ശ്രീജയ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി വി ഗംഗാധരൻ നിർമ്മിച്ച് എ കെ ലോഹിതദാസ് കഥാതിരകഥാ സംഭാഷണം ഒരുക്കിയ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ കുറഞ്ഞ ചെലവിൽ പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് മുതൽ തിരിച്ചു പിടിച്ച ചിത്രമായിരുന്നു ജോൺസന്റെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങിയ ലാളിത്യം തുളുമ്പുന്ന ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് മികവേകി തൊണ്ണൂറ്റൊമ്പത് വിഷുവിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ജയറാം മുകേഷ് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൂപ്പർ ഹിറ്റ് സംവിധായകനായ സിദ്ദിഖ് ലാലിലെ സിദ്ദിഖ് സംവിധാനം ചെയ്ത ഏപ്രിൽ പന്ത്രണ്ടിന് തിയേറ്ററുകളെത്തിയ ഫ്രണ്ട്സ് ഒരു കംപ്ലീറ്റ് ഫെസ്റ്റിവൽ ഫാമിലി എൻ്റർടൈനറായ ഫ്രണ്ട്സ് അസാധാരണമായ വിജയമാണ് അക്കാലത്ത് നേടിയത് അഭിപ്രായത്തിലും കളക്ഷനിലും ഒരേപോലെ മുന്നിട്ട് മുന്നിട്ടുനിന്ന് തൊണ്ണൂറ്റൊമ്പതിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ ഫ്രണ്ട്സ് പല ചിത്രങ്ങളുടെയും മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തകത്തെറിഞ്ഞ ചിത്രം കൂടിയായിരുന്നു ഹരിശ്രീ കമ്പയിൻസിന്റെ ബാനറിൽ സംവിധായകൻ ലാൽ കോ പ്രൊഡ്യൂസറായ ഈ ചിത്രത്തിൽ മീനയും ദിവ്യൌണിയുമായിരുന്നു നായികമാരായി എത്തിയത് ജഗതി ശ്രീകുമാർ ജനാർദ്ദനൻ കൊച്ചിൻ ഹനിഫ തുടങ്ങി നിരവധി ഹാസ്യതാരങ്ങൾ അണിനിരന്ന ഈ ചിത്രം പ്രമുഖ കേന്ദ്രങ്ങളിൽ നൂറ്റി ഇരുപത്തഞ്ച് ദിവസത്തിനു മുകളിൽ കംപ്ലീറ്റ് ചെയ്ത് ബ്ലോക്ക്ബസ്റ്റർ സ്റ്റാറ്റസ് നേടി വൻ വിജയം കൈവരിച്ച ചിത്രം കൂടിയാണ് സംവിധായകൻ സിദ്ദിഖ് തന്നെ കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ ഇളയരാജയുടെ മാസ്മരിയ സംഗീതത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് നിർണായകമായ പങ്കുവഹിച്ചു തൊണ്ണൂറ്റൊമ്പത് വിഷുവിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ പതിനാലിലെ തിയേറ്ററുകളിലെത്തിയ കുഞ്ചക്കോ ബോബൻ നായകനായി എത്തിയ പ്രേം പൂജാരി സൂപ്പർ ഹിറ്റ് സംവിധായകനായ ഹരിഹരന്റെ സംവിധാനത്തിഴുങ്ങിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷകളോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത് വിനീതും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന്റെ ഇഷ്ടജോഡിയായ ചാലിനിയായിരുന്നു നായികയായി എത്തിയത് സർഗം എന്ന ചിത്രം നേടിയ വിജയം വീണ്ടും ആവർത്തിക്കാൻ യുവതാരങ്ങളുമായി ഹരിഹരൻ വീണ്ടും എത്തുന്നുവെന്ന മുൻവിധികളോടെ പുറത്തിറങ്ങിയ പ്രേം പൂജാരി എന്നാൽ എല്ലാവരെയും നിരാശപ്പെടുത്തി ബോക്സ് ഓഫീസിൽ ഒരു പരാജയ ചിത്രമായി മാറി പ്രേം പൂജാരി ഗായത്രി സിനിമ നിർമ്മിച്ച ഈ ചിത്രത്തിൽ മമ്മൂട്ടി സുരേഷ് ഗോപി സുകന്യ ഖുഷ്പു തുടങ്ങിയവർ അതി താരങ്ങളായി വേഷമിട്ടിരുന്നു തിലകൻ ജഗതി ശ്രീകുമാർ ഒടുവിലുണ്ണികൃഷ്ണൻ സുധീഷ് മയൂരി തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത പ്രേം പ്രേംപൂജാരി ദിൽതോ പാഗൽഹെ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ ഉത്തം സിംഗ് സംഗീത സംവിധാനം നിർവഹിച്ച ആദ്യത്തെ മലയാള ചിത്രമായിരുന്നു ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടെങ്കിലും പ്രേം പൂജാരി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ അതുകൊണ്ട് തന്നെ ഏറെ പ്രേക്ഷകസദ് നേടി തൊണ്ണൂറ്റൊമ്പതിലെ തന്നെ മികച്ച ചാർട്ട് ബസ്റ്റേഴ്സ് ആയിരുന്നു തൊണ്ണൂറ്റൊമ്പത് വിഷുവിന് പുറത്തിറങ്ങിയ അടുത്ത ചിത്രമായിരുന്നു ഏപ്രിൽ പതിനഞ്ചിന് തിയേറ്ററുകളെത്തിയ മമ്മൂട്ടി നായകനായ മേഘം ഏറെ കാലത്തിനു ശേഷം പ്രിയദർശന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ മമ്മൂട്ടി ചിത്രം ഒരു കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു ദിലീപും പ്രധാനപ്പെട്ട ഒരു വേഷങ്ങളും കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ബോളിവുഡ് നടിമാരായ പൂജ ബത്രയും പ്രിയ ഗില്ലുമായിരുന്നു നായികമാരായി വേഷമിട്ടിരുന്നത് ടി ദാമോദരന്റെ തിരക്കഥയിലൊരുങ്ങിയ ഈ ചിത്രം ഫാമിലി കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഏറെ സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് പ്രതിഫലിച്ചില്ല അതുകൊണ്ട് തന്നെ മേഘം ഒരു പരാജയ ചിത്രമായി മാറി സിതാര കമ്പൈൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ കെ പി എസ് സി ലളിത മാമു നെടുമുടി വേണു കൊച്ചിൻ ഹനീഫ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഔസേപ്പച്ചന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രത്തിലെ ഒട്ടുമിക്ക ഗാനങ്ങളും അക്കാലത്ത് ഏറെ സൂപ്പർ ഹിറ്റായിരുന്നു ആകെ സമ്മറി നോക്കുമ്പോൾ തൊണ്ണൂറ്റൊമ്പത് വിഷുക്കാലത്ത് പുറത്തിറങ്ങിയ അഞ്ച് ചിത്രങ്ങളിൽ മൂന്ന് ചിത്രങ്ങൾ സാമ്പത്തികമായി വിജയം കൈവരിച്ചു രണ്ട് ചിത്രങ്ങൾ പരാജയങ്ങളായി മാറി അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ സിക്സ്റ്റി ആണ് ഇതിൽ ഫ്രണ്ട്സ് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയപ്പോൾ ഉസ്താദും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും സൂപ്പർ സ്റ്റാറ്റസ് നേടി ഇത്രയുമാണ് തൊണ്ണൂറ്റൊമ്പത് വിഷുക്കാലത്ത് പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം